നമസ്കാരം ഇന്നത്തെ വീഡിയോയിലെ എൻ്റെ വിഷയം തുള്ളൽ എന്ന തുള്ളൽ കഥാരൂപത്തെക്കുറിച്ചാണ് ഓട്ടൻ തുള്ളൽ ഓട്ടൻതുള്ളൽ തുള്ളൽ പറയൻ തുള്ളൽ ഇങ്ങനെ മൂന്ന് വ്യത്യസ്തങ്ങളായ തുള്ളൽ കഥാരൂപങ്ങളുണ്ട് ഇതിന് മൂന്നിനും വ്യത്യസ്തങ്ങളായിട്ടുള്ള തലങ്ങളുമാണ് ഉള്ളത് അപ്പോൾ അതിൽ തുള്ളൽ എന്നാൽ എന്താണ് എന്ന് നമുക്ക് ഇന്ന് ഈ വീഡിയോയിലൂടെ നമുക്കൊന്ന് പരിചയപ്പെടാം ഈ മൂന്ന് തുള്ളലിൻ്റെയും ഉത്ഭവം സത്യത്തിൽ എല്ലാവർക്കും അറിയുന്ന പോലെ ചാക്യാരിൽ നിന്നും കുഞ്ചൻ നമ്പ്യാർക്കുണ്ടായ പരിഹാസം അതാണ് തുള്ളൽ കഥാരൂപത്തിന് അല്ലെങ്കിൽ തുള്ളൽ കഥ തുള്ളൽ കഥാരൂപം എന്ന ഒരു കല ഉണ്ടാകാൻ തന്നെ കാരണമായിട്ടുള്ളത് അത് നിങ്ങൾക്ക് അവർക്കും അറിയാവുന്ന ഒരു കാര്യവുമാണ് അപ്പോൾ ഇന്ന് നമുക്ക് ശീതങ്കൻ തുള്ളൽ എന്ന ആ വിഷയത്തിൽ നമുക്ക് അറിയേണ്ട കുറച്ച് കാര്യങ്ങളെക്കുറിച്ച് ഒന്ന് മനസ്സിലാക്കാം കേരളത്തിലെ ക്ഷേത്രകലാരൂപമായ തുള്ളലിൻ്റെ ഒരു രൂപമാണ് ശീതങ്കൻ തുള്ളൽ തുള്ളൽ കഥകളുടെ രചനയ്ക്ക് ഉപയോഗിച്ചിട്ടുള്ള വൃത്തങ്ങളെയും നടൻ്റെ വേഷവിധാനത്തെയും ആസ്പദമാക്കി തരംതിരിച്ചിട്ടുള്ള മൂന്നു വിധം തുള്ളലുകളിൽ ഒന്നാണിത് വേഗത്തിൽ പാടേണ്ടത് ഓട്ടം തുള്ളലിനാണ് എങ്കിൽ ശീതങ്കൻ തുള്ളലിന് വേഗത കുറച്ചു വേണം പാടാൻ പതിഞ്ഞ രീതിയിൽ പാടേണ്ട ഒന്നാണ് പറയൻ തുള്ളൽ ലാസ്യാംശത്തിന് പ്രാധാന്യമുള്ള തുള്ളലാണ് ശീതങ്കൻ തുള്ളൽ ജനകീയ കവിയായ കുഞ്ചൻ നമ്പ്യാറാണ് ഇത് രചിച്ചത് ഇതിൻ്റെ അവതരണത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ എങ്കിൽ പൊതുവെ പാതിരാ സമയത്താണ് ശീതങ്കൻ തുള്ളൽ അവതരിപ്പിക്കാറ് ശീതങ്കൻ തുള്ളൽ അവതരിപ്പിക്കുന്നതിന് മൂന്ന് പേർ ആവശ്യമാണ് വേഷം കിട്ടുന്നയാൾ ൊപ്പി മദളക്കാരൻ അല്ലെങ്കിൽ മൃദംഗക്കാരൻ കൈമണിക്കാരൻ അല്ലെങ്കിൽ താളം ഇടുന്നയാൾ ശീതങ്കൻ തുള്ളലിന് രംഗത്ത് സാധാരണയായി വിളക്ക് വയ്ക്കാറില്ല ശീതങ്കൻ തുള്ളലിൻ്റെ വേഷവിധാനത്തെക്കുറിച്ച് പറഞ്ഞാൽ തുള്ളൽക്കാരൻ മുഖത്ത് മഞ്ഞ നിറത്തിലുള്ള പൊടി തേച്ചു മിനുക്കി തലയിൽ കറുത്ത തുണികൊണ്ട് കെട്ടി കണ്ണും പുരികവും എഴുതി പൊട്ടുതൊട്ട് കുരുത്തോലകൾ കൊണ്ടുള്ള മെയ്യാഭരണങ്ങളും ധരിച്ചാൽ ശീതങ്കൻ തുള്ളലിൻ്റെ വേഷമായി കുഞ്ചൻ നമ്പ്യാർക്ക് ചാക്യാരിൽ നിന്നും ഉണ്ടായ പരിഹാസമാണ് തുള്ളൽ എന്ന കലാരൂപത്തിൻ്റെ ഉത്ഭവത്തിന് കാരണമായത് ശീതങ്കൻ തുള്ളലിനെ പറ്റി ഒരു ഏകദേശ ധാരണ നിങ്ങൾക്കുണ്ടായി കാണുമെന്ന് കരുതുന്നു ഞങ്ങളുടെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക മറ്റൊരു വിഷയവുമായി കാണും വരെ Namaskar.